ഇന്ന് നാൽപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ബാബുലൂണിന്റെ അധപതനവും വീഴ്ചയും എന്നതാണ് വിഷയം യശാവിന്റെ പുസ്തകത്തിൽ പതിനാലും അധ്യായങ്ങളിൽ നാം ബാബുലൂണിനെ കണ്ടതാണ് ഇവിടെ ഈ േഴാം അധ്യായത്തിൽ മൂന്നാമതായി നാം ബാബുലോണിന്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം കാണുന്നു ഭീഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയോടെ ആരംഭിക്കുന്നു നാൽപ്പത്തിയാറാം അധ്യായത്തിലും ബാബുലോണിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശമുണ്ട് ഈ സമയത്ത് ബാബുലോൺ വളരെ ചെറിയ അത്ര പ്രധാനമല്ലാത്ത ഒരു രാജ്യമായിരുന്നു എന്നതിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ പ്രവചനത്തിന്റെ സമയം ശ്രദ്ധേയമാണ് ബാബുലോൺ ഒരു ലോകശക്തിയാകുന്നതിനും ഒരു നൂറ്റാണ്ടോളം മുമ്പായിരുന്നു ഇത് ബാബേൽ ഗോപുരത്തിന്റെ കാലം തൊട്ടേ ഇത് നിലനിൽപ്പുണ്ടായിരുന്നു മതപരമായി അത് ലോകത്തെ സ്വാധീനിച്ചിട്ടുമുണ്ടെന്ന് നമുക്കറിയാം സകല വിഗ്രഹാരാധനയുടെയും ഉത്ഭവസ്ഥാനവും അതിന്റെ മാതാവുമായിരുന്നു ബാബുലോൺ പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ മദ്യപാനത്തെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും വളരെയധികം പ്രതിപാദിക്കുന്നുണ്ട് ഏതൊരു രാജ്യത്തെയും അധപ്പതനത്തിലേക്ക് നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണിവ ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ ബാബുലോണുമായി നമുക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഇക്കാലത്തെ നമുക്കിവിടെ നമ്മെ സംബന്ധിക്കുന്ന ഒരു ആത്മീയർത്ഥമുണ്ട് ഭൂതകാലത്തെ ബാബിലോൺ ന്യായവിധിയുടെ നാശാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നു നൂറ്റാണ്ടുകളുടെ പൊടി അടിഞ്ഞുകൂടി അതിന്റെ മഹത്വം മങ്ങിപ്പോയിരിക്കുന്നു ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബാബുലോന്യ മനോഭാവം നമുക്ക് കാണാൻ കഴിയും ലോകത്തിലെ സകല രാഷ്ട്രീയ ശക്തികളും ഒത്തുചേരുന്ന ഇടമാണ് ബാബേൽ അതൊടുവിൽ എതിർക്രിസ്തു എന്ന രാജാവിന്റെ അധീനതയിലാകും റോമനിസത്തിലും സഭയുടെ ലോക കൌൺസിലിലും മതപരമായ ഒത്തുചേരൽ നാം കാണുന്നു പുരാതന ബാബിലോണിൽ ഇതൊക്കെ നാം മുൻകൂട്ടി കാണാൻ പോകുന്നു ബാബലോണിന്റെ അധപ്പതനത്തെക്കുറിച്ച് നാൽപ്പത്തിയേഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കട്ടെ ബാബേൽ പുത്രിയായ കന്നിക ഇറങ്ങി പൊടിയിലിരിക്ക കൽദേപുത്രി സിംഹാസനം കൂടാതെ നിലത്തിരിക്ക നിന്നെ ഇനി തന്നങ്കി എന്നും സുഖഭോഗിനി എന്നും വിളിക്കയില്ല ഇറങ്ങി പൊടിയിലിരിക്ക ബാബലോനുള്ള ദൈവത്തിന്റെ കൽപ്പനയാണിത് ഒരു നായ വിളിക്കുന്നതുപോലെ നോക്കിക്കേ എടാ കൈസറേ ഇവിടെ വാ നീ ഇവിടെ ഇരിക്കേ എന്ന് പറയുന്നതുപോലെ അവളുടെ താഴ്ചയുടെ സമയം വരുമ്പോൾ വലിയ ലോകശക്തിയായ ബാബേലിനെ ദൈവം വിളിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ദൈവം പറയും ബാബേലേ നീ ഗലീല കടലിൽ വെച്ച് കർത്താവ യേശുക്രിസ്തു കൊടുങ്കാറ്റിനെ കൈകാര്യം ചെയ്തത് അങ്ങനെയായിരുന്നു കാറ്റിനെയും തിരയെയും കർത്താവ് ശാസിച്ചു അവൻ കൽപ്പിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാവടക്ക് എന്ന് ശാസിക്കുകയായിരുന്നു ഒരു നായെ താങ്കൾ മിണ്ടാതാക്കുന്നതുപോലെ ഇവിടെ ഏഷ്യാവിലെ ചിന്തയും അതാണ് ബാബേലിനെ ഒരു കന്യക എന്നാണ് വിളിച്ചിരിക്കുന്നത് കാരണം അവൾ ഇതുവരെ ഒരു ശത്രുവിനാൽ കീഴടക്കപ്പെട്ടിട്ടില്ല പിന്നിലേക്ക് ചെല്ലുമ്പോൾ നിമ്രോതിന്റെ കാലത്തെയും ബാബേൽ ഗോപുരത്തിന്റെയും വളരെ പുരാതനമായ ഒരു ചരിത്രം അവൾക്കുണ്ടായിരുന്നു എങ്കിൽ കൂടിയും അവളിപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നതേയുള്ളൂ ബാബേലിന്റെ ഭയങ്കരമായ താഴ്ചയെ അവൻ മുൻകൂട്ടി പറയുകയാണ് രണ്ടാം വാക്യം തിരികെല്ലെടുത്ത് മാവ് പൊടിക്കുക നിന്റെ മൂടുപടം നീക്കുക വസ്ത്രാന്തം എടുത്ത് കുത്തി തുട മറയ്ക്കാതെ നദികളെ കടക്ക ഒടുവിൽ ബാബേൽ വിധേയയാകാൻ പോകുന്ന വിവരിക്കാനാവാത്ത വിധത്തിലുള്ള താഴ്ചയെ ഇത് ചിത്രീകരിക്കുകയാണ് അവൾ ഇസ്രായേൽ ജനത്തോട് വളരെ മോശമായി പെരുമാറി ഇപ്പോൾ അവൾ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു നഗ്നത ഇന്ന് വളരെ പ്രചാരമായി കൊണ്ടിരിക്കുന്നു ഒരു കൊച്ചുകുട്ടി പുതിയൊരു കളിപ്പാട്ടത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് മനുഷ്യൻ ഇന്ന് ഇതിനെക്കൊണ്ട് കളിക്കുന്നത് എന്നാൽ ഇത് മനുഷ്യ സമൂഹത്തെ അധപ്പുതിപ്പിക്കുന്നു ദൈവ മനുഷ്യവർഗത്തെ വസ്ത്രം ധരിപ്പിച്ചത് അവിചാരിതമായിരുന്നില്ല വസ്ത്രം ധരിക്കാതെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ലജ്ജയുണ്ട് ഒരു യഥാർത്ഥ ലജ്ജ ബാബേലിനെ സംബന്ധിച്ച് നഗ്നത എന്നത് അവളുടെ താഴ്ചയുടെ ഒരു ഭാഗമായിരുന്നു അല്ലാതെ ഇന്ന് നാം കാണുന്നത് പോലെ ഒരു കച്ചവട ചരക്കായിരുന്നില്ല ഇനിയും മൂന്നാം വാക്യം നോക്കിക്കാട്ടെ നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ നാണിടം കാണും ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും ബാബേലിലേക്കുള്ള ഇസ്രായേലിന്റെ വിട്ടുകൊടുക്കൽ ഇവിടെ ദൈവം ഇസ്രായേലിനെ ബാബേലിന്റെ കൈയിലേക്ക് വിട്ടുകൊടുക്കുന്നതിനെ നാം കാണുന്നു ആറാം വാക്യം ഞാൻ എന്റെ ജനത്തോട് ക്രൂധിച്ചു എന്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിന്റെ കൈയിലേൽപ്പിച്ചു തന്നു നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള നുഖം വെച്ചിരിക്കുന്നു ഇസ്രായേലിനെ ബാബേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന്റെ കാരണം ദൈവം ഇവിടെ വ്യക്തമാക്കുകയാണ് തന്റെ ജനത്തെ പിടിച്ചടക്കാൻ ബാബേലിന് കഴിഞ്ഞത് അവൾ വളരെ ശക്തിയായിരുന്നതുകൊണ്ടല്ല മറിച്ച് ദൈവം അത് അനുവദിച്ചതുകൊണ്ടായിരുന്നു അവർക്ക് തങ്ങളുടെ ശക്തിയെക്കുറിച്ച് അമിതബോധ്യമായിരുന്നു ഇസ്രായേലിനെ കീഴടക്കിയത് തങ്ങളുടെ മിടുക്കായി അവർ കരുതി എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദൈവം തന്റെ ജനത്തെ ബാബേലിന്റെ കയ്യിൽ വിട്ടുകൊടുത്തത് അവർ തനിക്കെതിരെ പാപം ചെയ്തതുകൊണ്ടായിരുന്നു ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കുകയായിരുന്നു ഹബുക്കിന്റെ ചെറിയ പ്രവചനത്തിന്റെ ദൂത് ഇതാണ് ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു ഞാൻ എന്നേക്കും തമ്പുരാട്ടിയായിരിക്കുമെന്ന് നീ പറഞ്ഞു അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു തന്റെ ജനത്തിനെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ ബാബേൽ തെറ്റിദ്ധരിച്ചു ദൈവത്തിന്റെ ജനത്തെ പിടിച്ചടക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ ശക്തികൊണ്ടും അധികാരം കൊണ്ടുമായിരുന്നു എന്ന് അവർ കരുതി എട്ടാം വാക്യത്തിൽ ആകെയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല ഞാൻ വിധവയായിരിക്കുകയില്ല പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയും ആയുള്ളവളെ ഇത് കേൾക്ക ബാബേൽ വളരെ അഹങ്കാരിയും പൊങ്ങച്ചവും അശ്രദ്ധയും ഉള്ളവളായിരുന്നു ഭയങ്കരമായൊരു വീഴ്ചയെ വരാൻ പോകുന്നു എന്ന് അവൾ വിശ്വസിച്ചില്ല ബാബേലിലെ മനോഹരവും മഹത്വപൂർണ്ണവുമായ പട്ടണത്തെ നോക്കിക്കൊണ്ട് ചക്രവർത്തിയായ നെബുക്കന്നസർ പറഞ്ഞു ഞാൻ നിർമ്മിച്ച മഹാബാബിലോണാണിത് ദൈവത്തിന് അവൻ മഹത്വം കൊടുത്തില്ല എന്നാൽ ദൈവം എന്തു ചെയ്തു അവനെ ഒരു മൃഗമെന്നപോലെ പുല്ല് കാട്ടിലേക്ക് അയച്ചു ഒരുതരം സ്മൃതിഭംശം വന്നതുപോലെ ഒരുപക്ഷെ ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ അതിന് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞേക്കാം അനേകം നാളുകൾ താൻ ആരെന്ന് അവൻ അറിഞ്ഞില്ല ഒരു മൃഗത്തെ പോലെ അവൻ ജീവിച്ചു അത് അവന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു ശിക്ഷയായിരുന്നു ഇനി ബാബേലിന്റെ നാശത്തിനുള്ള വിവരങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു പത്താമാക്കി ഞാൻ വായിക്കട്ടെ നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ കളഞ്ഞു ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു അഹങ്കാരത്താലും സ്വയാശ്രയ ചിന്തയാലും തന്നെത്താൻ ഉയർത്തുന്ന ഒരു രാജ്യത്തിന് അഥവാ ഒരു എപ്പോഴും ഒരു വലിയ വിപത്തുണ്ട് മനുഷ്യന് ധനികനാകാൻ കഴിയുന്ന ഒരു രാജ്യത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്തെങ്കിലും വലിയ സേവനം ചെയ്തുകൊണ്ടല്ല അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് ഒരു സംഭാവന നൽകുന്നതിലൂടെയല്ല എന്നാൽ മനുഷ്യനെ അധപ്പതനത്തിലേക്ക് കൊണ്ടുവരുന്ന അവരെ ഉയർത്തുന്നതിന് പകരം തകർത്തുകളയുന്ന ഒരു വ്യവസായം ചെയ്തുകൊണ്ട് വിനോദാപാധികളിലൂടെയും പതിനായിരങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും മദ്യവില്പനയിലൂടെ കോടീശ്വരന്മാരാകുന്നതിനെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക ചോദ്യം ചെയ്യപ്പെടുന്ന അനേകം വ്യാപാരങ്ങൾ ദേശമായി നാം ചെയ്യുന്നു നമ്മുടെ കച്ചവട രീതികൾ പലപ്പോഴും ആദരിക്കപ്പെടുന്നവയല്ല നാം ഇതിനെ ഒക്കെ മൂടിപ്പൊതിയാൻ ശ്രമിക്കുന്നു എന്നാൽ ദൈവം കാണുന്നു ബാബലിനെ ന്യായം വിധിച്ചതുപോലെ ദൈവം ന്യായം വിധിക്കുകയും ചെയ്യും എന്ന് മറക്കരുത് ബാബലിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് നാം പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു നീ ബാല്യം മുതൽ അധ്വാനിച്ചു ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക പക്ഷേ ഫലിക്കും പക്ഷേ നീ പേടിപ്പിക്കും ബാബേൽ ആശ്രയം വെച്ച അവളെ പ്രശ്നത്തിൽ തള്ളിയിട്ട മന്ത്രവാദത്തെ വിട്ടുതിരിയാൻ ദൈവം അവളെ രൂക്ഷമായ പരിഹാസ വാക്കുകളാൽ നിർബന്ധിക്കുകയാണ് ദൈവം ചോദിക്കുകയാണ് നീ ചിന്തിച്ചു ഇത് വളരെ ഉന്നതമായിരിക്കുമെന്ന് എന്നിട്ടെന്തേ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അവയെ ആശ്രയിക്കുന്നില്ല പതിമൂന്നാം വാക്യം നോക്കിക്കേ പക്ഷേ നീ പേടിപ്പിക്കും നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാനസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ ഈ സമയത്ത് ചിന്താ കുഴപ്പം ബാബലിന്റെ മുഖമുദ്രയായിട്ടാണ് നാം കാണുന്നത് ബാബൽ എന്ന് പറഞ്ഞാൽ ചിന്താ കുഴപ്പം ഈ നിലയിലായിരിക്കുന്നു ഈ പട്ടണത്തിന്റെ സ്ഥിതി ചിന്താക്കുഴപ്പം അതിനെ ചുറ്റി വളഞ്ഞിരിക്കുകയാണത് ആ മഹാനഗരം അതിന്റെ ധനശക്തിയിലും അതിന്റെ ഉത്പാദനത്തിലും ആശ്രയം വച്ചു എന്നാൽ ആ രാജ്യത്തിന് എന്തോ സംഭവിച്ചു അത് തന്നിൽ തന്നെ മരിക്കുകയായിരുന്നു സമ്പത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യത്താണ് ഇന്ന് നാം ഒക്കെ ജീവിക്കുന്നത് എന്നാൽ നമ്മളും എന്തോ കുഴപ്പമുണ്ടില്ലേ നമുക്കതിനെ അഭികരിക്കാൻ കഴിയില്ല നമ്മുടെ പ്രശ്നം അധാർമികതയാണ് ദേശമായി നാം ജീവിക്കുന്ന ഈ അവസ്ഥയിൽ സത്യദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു അഴിമതി വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം സത്യദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് ഭയമില്ലാത്തതല്ലേ നാമുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് തോന്നുന്ന പുരാതന ബാബേൽ നഗരം നമുക്കൊരു ദൂതു തരുന്നുണ്ട് ബാബേലിന്റെ നാശാവശിഷ്ടങ്ങളുടെ കല്ലുകൾ കരഞ്ഞുകൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് ഇനി നമുക്ക് നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം യാക്കോപഗ്രഹത്തിനുള്ള ഒടുവിലത്തെ വിളി ശേഷിപ്പിന് ദൈവത്തിന്റെ വാഞ്ചയോടുള്ള വിളി അതാകുന്നു ഇവിടുത്തെ വിഷയം ഒടുവിലത്തെ ഈ മൂന്ന് ഭാഗങ്ങളും അവസാനിപ്പിക്കുന്നത് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന പ്രസ്താവനയോടെയാണ് സമാധാനം കൊണ്ടുവരുന്നത് മഷിഹായാണ് എന്നാൽ അവനെ തള്ളിക്കളയുന്നവർ ഒരിക്കലും സമാധാനം അറിയില്ല വിഗ്രഹത്തിലേക്ക് തിരിയുക എന്നാൽ മഷിഹായിൽ നിന്നും പിന്തിരിയുന്നു എന്നത്രേ ബാബലിലേക്ക് നയിക്കുന്ന റോഡാണ് വിഗ്രഹാരാധന ഈ പുസ്തകത്തിൽ ദൈവം കാൽവരിയിലേക്കുള്ള വിജനമായ പാതയിലൂടെ യാത്ര ചെയ്യുന്നു ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗ്രഹമേ ഇത് കേട്ടുകൊള്ളി യഹൂദയും ഇസ്രായേലും വ്യത്യസ്തമാണ് എന്ന് പറയുന്നവരുണ്ട് ആ ചിന്താഗതിയെ ഈ വാക്യത്തിൽ ദൈവം ഖണ്ഡിക്കുകയാണ് ദൈവം അവർക്ക് നൽകിയ പേര് മാറ്റാൻ ശ്രമിക്കേണ്ട ഇവിടെ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും സംബോധന ചെയ്യുകയാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാം ഇസഹാക്കി യാക്കോബ് വംശാവലിയിൽ ഉൾപ്പെട്ടവരാണ് അവർ വിശ്വാസത്യാഗികളായിരിക്കുന്നു ഇന്നത്തെ ക്രൈസ്തവരുടെ സ്ഥിതിയും ഇതുതന്നെയാണ് ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് അവനെ തങ്ങൾക്കറിയാം എന്ന പോലെ അവർ സംസാരിക്കുന്നു യഥാർത്ഥത്തിൽ അവർ അവനെ അറിയുന്നുമില്ല അവനെ ഒട്ട് സേവിക്കുന്നുമില്ല എന്നിരുന്നാലും യാതൊരു ശക്തിയുമില്ലാത്ത ഒരു മതം അവർക്കുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നാൽ അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് സഹായം ലഭിക്കും അതാകുന്നു അവർക്കും നമുക്കുമുള്ള പരിഹാരമാർഗം രണ്ടാം വാക്യം അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എരുസലേം പൌരന്മാർക്കും ദൈവത്തിന്റെ മക്കളും ആയിരിക്കുന്നതിൽ അവർ പുകഴുന്നു എന്നാൽ അവർക്ക് ആ പേരു മാത്രമേയുള്ളൂ വാസ്തവത്തിൽ അവർ ദൈവത്തിന് അപരിചിതരാണ് അന്യരാണ് ഞാൻ വായിക്കട്ടെ നീ കഠിനൻ എന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പ് കൊണ്ടുള്ളതെന്നും നിന്റെ നെറ്റി താമ്രം എന്നും ഞാൻ അറിയുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു എന്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എന്റെ വിഗ്രഹവും ബിംബവും അവയെ കൽപ്പിച്ചു എന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പ് ഞാൻ നിന്നെ കൽപ്പിച്ചുമിരിക്കുന്നു മിശ്രമിൽ നിന്നും ദൈവം ഇസ്രായേലിനെ കൊണ്ടുവരുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇവർ ദുശാറ്റ്യമുള്ള ജനമെന്ന് ദൈവത്തിനറിയാമായിരുന്നു എന്റെ സുഹൃത്തെ അവർ ശ്രേഷ്ഠന്മാർ ആയിരുന്നതുകൊണ്ടല്ല ദൈവം അവരെ തെരഞ്ഞെടുത്തത് അല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നാം അത്ര നല്ലവരായതുകൊണ്ടാണോ അല്ല ദൈവം അവരെയും നമ്മെയും തെരഞ്ഞെടുത്തത് തന്റെ മഹാകൃപയാലാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത്തെ താൻ കണ്ടതുകൊണ്ടാണ് വേണ്ടിയുള്ള ദൈവത്തിന്റെ വാഞ്ചിയോടുള്ള വിളിയാണ് അടുത്തത് തന്നെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ജനത്തോട് യാചിക്കുകയാണ് പന്ത്രണ്ടാം വാക്യം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ എന്റെ വാക്കുകൾക്ക ഞാൻ അനന്യൻ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു ഇസ്രായേലിനെ മൊത്തത്തിൽ സംബോധന ചെയ്യാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുപോലെ തോന്നുന്നു അല്ലെ എന്നാൽ ശേഷിപ്പിന് അതിര് കൽപ്പിച്ചുകൊണ്ട് താൻ വിളിക്കുന്നു ഞാൻ വിളിച്ചിരിക്കുന്ന എന്ന് പതിനഞ്ചാം വാക്യം നോക്കിക്കാട്ടെ ഞാൻ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും ഇത് ദൈവത്തിന്റെ ഹൃദയവിലാപമാണ് പതിനാറാം വാക്യം നോക്കിക്കേ നിങ്ങൾ അടുത്തു ഇത് കേൾപ്പീൻ ഞാൻ മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ ഇവിടെയുണ്ട് ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ദൈവത്തിന്റെ ദൂതുവാഹകനാകുകയാണ് യസ്യാവ് ഇവിടെ അവൻ അവരോട് യാചിക്കുകയാണ് അവൻ യാചിക്കുമ്പോൾ താങ്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കേൾക്കാൻ കഴിയുന്നു ഇതേക്കുറിച്ച് ഒരു മഹാനായ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രവാചകൻ ഇതുവരെ തന്നെ തന്നെ മുന്നിൽ നിർത്തി സംസാരിച്ചിട്ടില്ല നേരെ മറിച്ച് മറുവശത്ത് അടുത്ത അധ്യായത്തിൽ ഇതേ വാക്കുകൾ യഹോബയുടെ ദാസൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഒരുവനിൽ നിന്നും പിന്നെയും കേൾക്കുന്നു അവൻ തന്നെക്കുറിച്ച് തന്നെ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുവാൻ എന്നും ജാതികൾക്ക് പ്രകാശമെന്നും പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അവൻ ഇസ്രായേൽ എന്ന ജാതിയോ അഥവാ യശയാവോ ആകാൻ കഴിയില്ല അത് കർത്താവ് യേശുക്രിസ്തു തന്നെ അല്ലാതെ മറ്റാരുമല്ല തന്റെ വാഗ്ദത്വത്തിന്റെ പൂർണ്ണ അളവിൽ ഇസ്രായേൽ ജാതിയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ദൈവം ആഗ്രഹിക്കുന്നതുപോലെ താങ്കളെയും എന്നെയും അനുഗ്രഹിക്കുവാനും പലപ്പോഴും നാം അനുവദിക്കാറില്ല നമ്മുടെ പരിമിതികൾ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കണമെന്നുണ്ട് കുഴപ്പമാരുടേതാണ് ദൈവത്തിന്റെ കുഴപ്പമാണോ അല്ല ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ് ഇസ്രായേലിന്റെ കാര്യത്തിലും അതങ്ങനെയായിരുന്നു അവരുടെ കുഴപ്പമായിരുന്നു പത്തൊൻപതാംമാക്കി നോക്കിക്കാട്ട് നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തരി പോലെയും ആകുമായിരുന്നു നിന്റെ പേർ എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചുപോകുകയോ ചെയ്യുകയില്ലായിരുന്നു ഏഷ്യാവിലെ ഒടുവിലത്തെ പ്രധാന വിഭാഗത്തിന്റെ മൂന്ന് ഭാഗങ്ങളും എന്ന പോലെ ഈ ഭാഗവും താൻ ഉപസംഹരിക്കുകയാണ് ഇരുപത്തിരണ്ടാം ആക്കി നോക്കിക്ക് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എഹോവ അരളി ചെയ്യുന്നു ദൈവത്തിന്റെ ദാസൻ ജാതികളുടെ സകല വിഗ്രഹങ്ങൾക്കുമെതിരെയുള്ള വിജയം വരിക്കുന്ന ഈ ഭാഗത്തെ ഗൌരവപൂർവമായ ഒരു ആശീർവാദത്തോടെയാകുന്നു അവസാനിപ്പിക്കുന്നത് അവൻ മാത്രം സമാധാനം തരുന്നു ഒരുവൻ ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവൻ ഇന്നീ ലോകത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയില്ല ശ്രമിക്കാം ലഭിക്കില്ല നമുക്കുള്ള ആയിരക്കണക്കിന് വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം നമ്മോട് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഏതൊരുവനും സമാധാനം ഉണ്ടായിരിക്കില്ല എന്നത്രേ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള സമാധാനം അതെ സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം പ്രാപിച്ചു മുൻപോട്ട് ജീവിപ്പാൻ സാധിക്കുന്നുണ്ടോ അതോ സ്വന്തം പരിശ്രമത്താൽ കാര്യങ്ങൾ നേരെയാക്കി സമാധാനം പ്രാപിച്ച് ജീവിക്കുവാനുള്ള തത്രപ്പാടാണോ എന്താകുന്നു താങ്കളുടെ ജീവിതത്തെ നയിക്കുന്ന ആ വലിയ ചിന്ത ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ജീവിതം ധന്യമാകും സമാധാനപൂർണമാകും അതിനായി ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ